Yeah.
ആക്രമത്തിന് ആയുധം നൽകി
സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്ന സഫായിയുടെ ചെറുകളെ
Yeah.
അധ്യാപകരെ, നാണമുണ്ടോ നിങ്ങൾക്ക്? അധ്യാപകർക്ക് അപമാനം, പ്രതിഷേധം, പ്രതിഷേധം, വിദ്യാർത്ഥികളെ അടിമകളാക്കി, വിദ്യാർത്ഥികളെ അടിമകളാക്കി, വിദ്യാർത്ഥികളെ അടിമകളാക്കി, വിദ്യാർത്ഥികളെ അടിമകളാക്കി, അക്രമത്തിന് ആയുധം നൽകി, സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്ന, സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്ന ഒരുമ്പെടുന്ന ഒരു എസ്എഫ്ഐ, എസ്എഫ്ഐയുടെ ചട്ടങ്ങളെ, ആ എസ്എഫ്ഐയുടെ ഗുണ്ടകളെ, ധനുവച്ചവരം ഐടിഐയിൽ ആയുധങ്ങൾ നിർമ്മിച്ച് എസ്എഫ്ഐയുടെ ഗുണ്ടകൾക്ക് ആയുധം നൽകുന്ന ചട്ടങ്ങളെ, ഇല്ല ഇല്ല നടക്കില്ല, ഈ കളി ഇവിടെ നടത്തില്ല, ഒത്തുകളിക്കും അധ്യാപകരെ, നാണമുണ്ടോ നിങ്ങൾക്ക്? അധ്യാപകർക്ക് അപമാനം, പ്രതിഷേധം, പ്രതിഷേധം, ആ എ ബി വി പിയുടെ പ്രതിഷേധം, ബോലോ ഭാരത് മാതാക്ക്, ബോലോ എ ബി വി പിക്ക്. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, മാധ്യമ സുഹൃത്തുക്കളെ, നിയമപാലകരെ, നമസ്കാരം. നമുക്കറിയാം ഇന്ന് ഈ മാർച്ചുമായി എ ബി പി മുന്നോട്ട് വന്നതിന്റെ പ്രധാന കാര്യം, നമുക്കറിയാം കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ആകെ പ്രചരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് ധനുവച്ചപുരം ഐ ടി ഐയിലെ വിദ്യാർത്ഥികൾ അവരുടെ ക്ലാസ് മുറിയിൽ തന്നെ ആയുധങ്ങൾ ഉണ്ടാക്കുകയും ആയുധം ഉണ്ടാക്കുന്നതിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. കാലങ്ങളായി തന്നെ ഈ പ്രക്രിയ ഈ കലാലയത്തിൽ നടക്കുന്നുണ്ടെങ്കിലും അത് മറച്ചുവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇത് യാദർശികം വെച്ചാൽ പുറത്തു പോവുകയും ആ വീഡിയോ ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയും ചെയ്തു. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമുക്കറിയാം കുറച്ച് നാളുകൾക്ക് മുന്നേ തന്നെ ഈ നമ്മുടെ അടുത്തുള്ള കലാലയങ്ങൾ ധനുവച്ചപുരം വിടിഎമ്മിനെ നമ്മുടെ വിദ്യാർത്ഥികളെ തന്നെ ഈ ധനുവച്ചപുരം ജംഗ്ഷനിലൊക്കെ വെച്ച് നമ്മൾ വധിക്കുകയും നമ്മുടെ വിദ്യാർത്ഥികളെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. അങ്ങനെ ഉണ്ടായത് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. കൂടാതെ തന്നെ നമ്മുടെ പ്രവർത്തകരെ ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നമ്മുടെ പ്രവർത്തകരെ തിരഞ്ഞിട്ട് മർദ്ദിക്കുന്നതിന്റെ പ്രധാന ഘടകം, അതിനെ ആയുധം മർദ്ദിക്കുന്നതിന്റെ പ്രധാന ഘടകം ഈ ധനുവച്ചപുരം ഐ ടി ഐ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് എ ബി പി മേലധികാരികൾക്ക് കംപ്ലൈന്റ് നൽകുകയുണ്ടായി. എന്നാൽ അതിനെയെല്ലാം തന്നെ തിരസ്കരിച്ചുകൊണ്ട് കാര്യം പറഞ്ഞുകൊണ്ട് അതിനെതിരെ ഒരു നടപടിയും എടുത്തില്ല എന്ന് മാത്രമല്ല, നമ്മുടെ വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞത് അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന്. നമുക്കിതിൽ നിന്നും തന്നെയെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് ശക്തമായ നേതൃത്വത്തിന്റെ പിന്തുണയോടുകൂടി ഇവിടെ കലാലയങ്ങളെ കലാപഭൂമിയാക്കുവാൻ വേണ്ടി എസ്എഫ്ഐയുടെ നേതൃത്വത്തിൽ കലാലയങ്ങളിൽ ആയുധപ്പുരകളാക്കി വിദ്യാർത്ഥികളെ ലഹരിക്കടിമകളാക്കി കലാലയങ്ങൾ ആയുധപ്പുരകളാക്കി മാറ്റിക്കൊണ്ട് വിദ്യാർത്ഥി സമൂഹത്തെ ഒന്നാകെ തന്നെ ആക്രമിക്കുവാൻ വേണ്ടിയുള്ള നേതൃത്വം ഈ കലാലയത്തിൽ നിന്നും പുനഃസരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുക. അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് എ ബി വി പി ഇന്ന് ഇത്തരത്തിലുള്ള ഒരു മാർച്ച് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് ഈ മാർച്ച് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള സ്റ്റീവൻ അദ്ദേഹം ജില്ലാ സെക്രട്ടറിയാണ്. സ്റ്റീവൻ ചേട്ടനെ ഈ യോഗത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ മാർച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ എ ബി വി പിയുടെ സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള ഭീഷ്മ ചേച്ചിയാണ്. ഭീഷ്മ ചേച്ചിയെ ഈ മാർച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും മാധ്യമപ്രവർത്തകരെയും നിയമപാലകരെയും ഈ മാർച്ചിലേക്ക് സ്വാഗതം ചെയ്യും. അടുത്തതായി ഉദ്ഘാടനം ചെയ്യുന്നതിലേക്ക് വേണ്ടി ജില്ലാ സെക്രട്ടറി സ്റ്റീവൻ സ്റ്റീവൻ ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട എ ബി വി പിയുടെ പ്രവർത്തകരെ, നിയമപാലകരെ, മാധ്യമ സുഹൃത്തുക്കളെ, ഇന്ന് ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികളും എ ബി വി പിയുടെ നിരവധിയായിട്ടുള്ള പ്രവർത്തകരും ഈ ധനുവച്ചപുരത്തിന്റെ മണ്ണിൽ ഇത്തരത്തിലൊരു സമരവുമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ നിൽക്കുവാനുള്ള സാഹചര്യം നമുക്കറിയാം. വളരെ അത്ഭുതപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ജനം ടിവിയിലൂടെ പുറത്തുവിട്ടിട്ടുള്ളത്. അത് എന്താണ്?
ഈ നാടിനെ നശിപ്പിക്കുവാനായിട്ട് ഈ നാടിന്റെ സമാധാന അന്തരീക്ഷം നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് കോപ്പുകൂട്ടുന്ന ഒരു സംഘടനയുണ്ട്, സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. അവർക്ക് വേണ്ടിയിട്ട് മുഴുവൻ സംവിധാനവും ഒരുക്കുന്ന ഒരു സംഘടനയുണ്ട് സിപിഐഎം. ഇവർക്ക് വേണ്ടിയിട്ട് ആയുധങ്ങൾ ഉണ്ടാക്കുന്ന ഇവിടത്തെ ഇടതുപക്ഷ സംഘടനകൾക്ക് വേണ്ടിയിട്ട് മറ്റു സംഘടനകളിൽപ്പെട്ട ആൾക്കാരെ മർദ്ദിച്ചു കൊലപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ആയുധങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കേന്ദ്രമായിട്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനെ മാറ്റുന്ന കാഴ്ചയാണ് നാം ഇവിടെ കണ്ടത്. എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ ജീവൻ അപകടപ്പെടുത്തുന്ന വലിയ രീതിയിലുള്ള വാളുകൾ ഉണ്ടാക്കുന്ന വാളുകൾ നിർമ്മിച്ച് ഇവിടത്തെ എസ് എഫ് ഐക്കാർക്ക് കൈമാറുന്ന കാഴ്ചകളും വിവരങ്ങളുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടത്. അത്തരത്തിൽ വളരെയധികം ഞെട്ടിക്കുന്ന കേരളത്തിന്റെ മനുഷ്യ മനസാക്ഷിയെ തന്നെ അതീവ ഗുരുതരമായിട്ട് ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഈ ധനുവച്ചപുരത്തിന്റെ പ്രത്യേകതകൾ. നിരവധി അനവധിയായിട്ടുള്ള ക്യാമ്പസുകളും സ്കൂളുകളും സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് ധനുവച്ചപുരം. എന്തിനാണ് എസ് എഫ് ഐ മാത്രം നിലകൊള്ളുന്ന, എസ് എഫ് ഐയുടെ ഏകാധിപത്യ സ്വഭാവം വെച്ചു പുലർത്തുന്ന ഈ ധനുവച്ചപുരം ഐ ടി ഐ ക്യാമ്പസ് മാത്രം, ഐ എച്ച് ആർ ഐ ക്യാമ്പസ് മാത്രം ഇത്തരത്തിലുള്ള ആക്രമ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുന്നു, ഇത്തരത്തിലുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടാതെ ലഹരിക്ക് അടിമയായിക്കൊണ്ട് നിരവധിയായി വരുന്ന യുവതലമുറയെ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. അതിനൊറ്റ ഉത്തരമേയുള്ളൂ, വരുന്ന തലമുറയെ നശിപ്പിച്ചുകൊണ്ട് വരുന്ന തലമുറയുടെ കൈകളിൽ വാളുകളേറ്റിക്കൊണ്ട് എതിരെ നിൽക്കുന്നവരെ കൊന്നു തള്ളുവാൻ വേണ്ടിയിട്ട് ആഹ്വാനം കൊടുക്കുന്ന എസ് എഫ് ഐ പോലുള്ള സംഘടനയാണ് ഈ രണ്ട് ക്യാമ്പസിലും പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് നിരവധി അനവധിയായിട്ടുള്ള സംഘർഷങ്ങൾ, ആക്രമണങ്ങൾ ജില്ലകളിലുടനീളം തന്നെ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നമുക്കറിയാം ജില്ലയിലെ നിരവധി അനവധി വരുന്ന ക്യാമ്പസുകളിൽ നിരവധി അനവധി വരുന്ന എ ബി വി പി പ്രവർത്തകരെ മർദ്ദിക്കുവാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ എ ബി വി പിക്കാർ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. എ ബി വി പിക്കാരല്ല, എസ് എഫ് ഐക്കാർ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പോലീസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അധികാരത്തിന്റെ പിൻബലത്തിൽ ഇവിടുത്തെ പോലീസിനെ ഏർപ്പെടുത്തിക്കൊണ്ട് കള്ളക്കേസുകളിൽ കുടുക്കിക്കൊണ്ട് ജയിലിലടയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വരെ ഈ ധനുവച്ചപുരത്തിന്റെ മണ്ണിൽ നടന്ന കാഴ്ച നാം കണ്ടതാണ്. നമുക്കറിയാം തൊട്ടപ്പുറത്തൊരു ക്യാമ്പസ് ഉണ്ട്, ധനുവച്ചപുരം ഇ പി എം എൻ എസ് എസ് ക്യാമ്പസ് എന്നാണ് പേര്. ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ പെൺകുട്ടികൾ ഉൾപ്പെടെ നടന്നു വരുന്ന സമയത്ത് ഐ എച്ച് ആർ ഇയിലെ മദ്യപിച്ച് മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് ആയുധങ്ങളുമായി നിൽക്കുന്ന എസ് എഫ് ഐയുടെ ക്രിമിനൽ സംഘം അവരെയെല്ലാം ശല്യപ്പെടുത്തുന്ന കാഴ്ച, അവർക്കെതിരെ അക്രമവുമായി മുന്നോട്ട് വരുന്ന കാഴ്ച നാം കണ്ടു. അതിന് നിരവധി അനവധിയായിട്ടുള്ള സംഭവങ്ങൾ നാം കണ്ടു, നിരവധി അനവധിയായിട്ടുള്ള കാഴ്ചകൾ നാം കണ്ടു. അതിനെല്ലാം എതിരെ പ്രതികരിക്കുവാൻ എ ബി വി പിക്കാരനെ തന്നെ മർദ്ദിച്ചവസനാക്കുന്ന കാഴ്ച നാം കണ്ടു. സ്വൈരവികാരം നടത്തുവാനുള്ള, പഠിച്ച് തിരിച്ചു വരുവാനുള്ള സാഹചര്യം പോലും ഉണ്ടാക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിനും ഇവിടുത്തെ പോലീസിനും കഴിഞ്ഞിട്ടില്ല എന്നത് വളരെ ഹീനമായിട്ടുള്ള നടപടിയാണ്. ഈ വരുന്ന കാലഘട്ടം നമുക്കറിയാം നിരവധി അനവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇവിടുത്തെ വി ടി എം എൻ എസ് എസ് കോളേജിലെ ഒരു വിദ്യാർത്ഥി നടന്നു വരുമ്പോൾ അദ്ദേഹത്തെ അതിദാരുണമായിട്ട് ആക്രമിച്ചത്, അദ്ദേഹത്തെ അതിഭീകരമായിട്ട് ആക്രമിക്കുകയും അദ്ദേഹത്തെ കൊല്ലുമെന്ന് ഭയപ്പെടുത്തുകയും ഉണ്ടായിരുന്ന സാഹചര്യമുണ്ടായി. ഈ സംഭവം ഉണ്ടായിട്ട് കേവലം ഒരാഴ്ച കഴിഞ്ഞാണ് ധനുവച്ചപുരം ഐ ടി ഐയിൽ ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ആയുധ ശേഖരങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ അപായപ്പെടുത്തുന്ന നടപടിയിലേക്ക് ഇവിടുത്തെ എസ് എഫ് ഐക്കാർ തുനിഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. വളരെ ഭീകരമായിട്ടുള്ള സാഹചര്യമാണെന്ന് മനസ്സിലാക്കണം. ഒരു അക്രമ സംഭവം സ്വാഭാവികമായിട്ടും ക്യാമ്പസുകൾ തമ്മിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ഉണ്ടാകുന്നത് നിരവധി അനവധിയായിട്ടുള്ള കാഴ്ചകൾ നമുക്കറിയാം. പക്ഷേ ഒരാളെ കൊലപ്പെടുത്തുവാൻ വേണ്ടി കിട്ടും വാളുകൾ നിർമ്മിക്കുന്നത് അതിതീവ്രമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ് എന്ന് നാം മനസ്സിലാക്കണം. എന്നിനേറെ പറയുന്നു, ഈ ദൃശ്യം വന്നിട്ട് ഇത്രയും ദിവസമായി, ഈ ദൃശ്യം വന്നിട്ട്, ഈ വാർത്ത വന്നിട്ട് നിരവധി അനവധി ദിവസങ്ങളായി. ആ വാളുണ്ടാക്കിയ വിദ്യാർത്ഥികളെ കോൾരാജ് എന്ന് പറയുന്ന ഒരു അധ്യാപകൻ സംരക്ഷിക്കുന്ന കാഴ്ചകൾ കണ്ടു. ആ പ്രതികൾക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ അധികാരികൾ, ഇടതുപക്ഷത്തിന്റെ നേതാക്കൾ വിളിക്കുന്ന കാഴ്ചകൾ നാം കണ്ടു. ഒരു പ്രതിയെപ്പോലും ഇതുവരെയും ചോദ്യം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പോലീസിന് സാധിച്ചിട്ടില്ല. ഒരു പ്രതിയെപ്പോലും ഇതുവരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പോലീസിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസമാണ് ഐ എച്ച് ആർ ഇ ക്യാമ്പസിനുണ്ടായ ഈ അക്രമങ്ങളിൽ നിരവധി അനവധിയായിട്ടുള്ള എന്റെ മുൻപിൽ നിൽക്കുന്ന
പോലീസ് ഉദ്യോഗസ്ഥരെ തന്നെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ലഹരി ഉപയോഗിച്ചുകൊണ്ടും ആക്രമിക്കുന്ന കാഴ്ചകൾ നാം കണ്ടു. എന്തിനേറെ പറയുന്നു, കനുവച്ചവരം പോലെയുള്ള ഒരു സ്റ്റുഡൻസ് ഹബിൾ അവിടെ എസ് എഫ് ഐയുടെ നേതൃത്വത്തിന്റെ കീഴിൽ തന്നെ മദ്യവും മയക്കുമരുന്നും എത്തിച്ചു വരുന്നു. കഴിഞ്ഞ ദിവസം നാം കണ്ടതാണ്, എസ് എഫ് ഐയുടെ മുൻ സംസ്ഥാന സമിതി അംഗത്തിനെയാണ് അതിതീവ്രമായിട്ടുള്ള മയക്കുമരുന്ന് എം ഡി എം എ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ വിൽപ്പന നടത്തുന്നതിനിടയിൽ പിടികൂടിയത്. അത്തരത്തിൽ എസ് എഫ് ഐയുടെ നേതൃത്വം ആസൂത്രിതമാകിട്ട് കനുവച്ചമരം മേഖലയെ നശിപ്പിക്കുവാനും കനുവച്ചമരത്തിന്റെ സമാധാന അന്തരീക്ഷം നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് മദ്യവും മയച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ട് കാലഘട്ടത്തിലും ഏറ്റെടുത്തിട്ടുള്ള പോരാട്ടങ്ങളെല്ലാം അവസാനിപ്പിച്ച ചരിത്രമേ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി അനവധിയായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. നമുക്കറിയാം, ഇന്നിത് പറയുമ്പോൾ ഒരുപക്ഷെ എന്നെ ഒരുപക്ഷെ മർദ്ദിച്ചേക്കാം, നിങ്ങൾ ഓരോരുത്തരെയും അവർ മർദ്ദിച്ചേക്കാം. ചില സത്യങ്ങൾ എന്നാൽ ഈ കനുവച്ചപുരത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് വിളിച്ച് പറയാതെ നമുക്ക് സാധ്യമല്ല. നമുക്കറിയാം, ആ ക്യാമ്പസിലെ ഐ ടി ഐ പോലുള്ള ഏകാധിപത്യ ഫാസിസ്റ്റ് കോട്ടകൾ അടങ്ങുന്ന എസ് എഫ് ഐയുടെ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾ സ്വൈരവികാരം നടത്താൻ സാധിക്കാതെ ബുദ്ധിമുട്ടിലാണ്. അവർ ഇനി ഇങ്ങനെ ഒരു എസ് എഫ് ഐ പോലുള്ള സംഘടന ഈ ക്യാമ്പസിൽ വേണ്ട എന്നിട്ടുള്ള ആവശ്യത്തിലാണ് അവർ ഇങ്ങനെ ആക്രമം ഉണ്ടാക്കി കൂടെയുള്ള സഹവാരിയെ കൊല്ലുവാൻ വേണ്ടിയിട്ട് ആക്രമത്തിന് പ്രേരിപ്പിക്കുന്ന എസ് എഫ് ഐ പോലുള്ള ഒരു സംഘടന വേണ്ട എന്ന ആവശ്യത്തിലാണ് ഞാൻ ഒരു കാര്യം ഈ കനുവച്ചപുരത്തിന്റെ മണ്ണ് കുറിച്ചിടുവാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഈ ക്യാമ്പസിൽ, ഈ കനുവച്ചപുരത്തെ ഐ ടി ഐ ക്യാമ്പസിൽ അവിടുത്തെ വിദ്യാർത്ഥികളുടെ ആവശ്യം, അവിടുത്തെ ഏകാധിപത്യം തകരണമെന്നാണ് അവിടുത്തെ വിദ്യാർത്ഥികളുടെ മുഴുവൻ ആവശ്യം. എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ വരുന്ന ഏകാധിപത്യ കോട്ടകൾ അവിടെ തകരണമെന്നാണ് ആ മുഴുവൻ വിദ്യാർത്ഥികളുടെ ആവശ്യം ഏറ്റെടുത്തുകൊണ്ട് വരുന്ന ദിവസം അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള സമര പരിപാടികളുമായിട്ട് ആ ക്യാമ്പസിന്റെ മുന്നിലേക്ക് ഇന്ന് കനുവച്ചപുരത്തിന്റെ 100 മീറ്റർ ഇപ്പുറത്ത് ഈ പോലീസ് തടഞ്ഞിട്ടുണ്ടെങ്കിൽ കേവലം നാളുകൾക്കപ്പുറം വലിയൊരു സന്നാഹമായിട്ട് വലിയൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ അംഗങ്ങളുമായിട്ട് നമ്മൾ ഈ മണ്ണിലേക്ക് വരും. അന്ന് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ യൂണിറ്റ് ആ ക്യാമ്പസിൽ രൂപീകരിച്ചിട്ടുണ്ടായിരിക്കും എന്ന് പറയുവാൻ വേണ്ടിയിട്ട് സാധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, എസ് എഫ് ഐ നടത്തിയിട്ടുള്ള ആക്രമങ്ങളും എസ് എഫ് ഐ നടത്തിയിട്ടുള്ള കൊലപാതക പരമ്പരകളും ഈ ജില്ലകളിലെ ക്യാമ്പസിൽ തന്നെ എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാവുന്നതാണ്. എന്തിനേറെ പറയുന്നു, 500 മീറ്റർ അപ്പുറത്തുള്ള കനുവച്ചമരം ഇ ടി എം എൻ എസ് എഫ് ക്യാമ്പസ് ഉണ്ടല്ലോ, അവിടെ ഒരു കാലത്ത് എസ് എഫ് ഐയുടെ ഏകാധിപത്യ ഫാസിസ്റ്റ് കോട്ടയായിരുന്നില്ലേ ഇതുപോലെ? ആ ക്യാമ്പസിൽ മുരുകാനന്ദൻ എന്ന് പറയുന്ന എ ബി വി പിയുടെ പ്രവർത്തകനെ അതിദാരുണമായിട്ട് ബാറ്റ് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ കാഴ്ച നാം കണ്ടു. എസ് എഫ് ഐക്കാർ അതിതീവ്രമായിട്ട് അതിമാർഗമായിട്ട് ബാറ്റ് കൊണ്ട് കൊലപ്പെടുത്തിയ അതേ ക്യാമ്പസിൽ എ ബി വി പി പ്രതികാരം ചെയ്തത് തിരിച്ചതേ ബാറ്റ് കൊണ്ട് എസ് എഫ് ഐക്കാരനെ തലക്കടിച്ച് കൊലപ്പെടുത്താനല്ല. തൊട്ടടുത്ത വർഷം നടന്ന യൂണിയൻ തെരഞ്ഞെടുപ്പ് മുഴുവൻ പാനലിലും എ ബി വി പി വിജയിച്ചാണ്. അത്തരത്തിൽ ആ രീതിയിലുള്ള പ്രവർത്തനത്തിനാണ് ഈ മേഖലയിൽ മുഴുവൻ എ ബി വി പിയുടെ പ്രവർത്തകരും മുന്നോട്ട് വരുന്നത്. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് വരുന്ന കാലത്തില് എ ബി വി പിയുടെ പ്രവർത്തകരും ഈ കനുവച്ചപുരത്തിന്റെ മണ്ണിൽ വിദ്യാഭ്യസിക്കാൻ വരുന്നത്. ഈ ക്യാമ്പസിനെ ആകെ തന്നെ, ഈ മേഖലയാകെ തന്നെ നശിപ്പിക്കുന്ന സമൂഹത്തിന്റെ അന്തരീക്ഷം, സമാധാന അന്തരീക്ഷം നശിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള എസ് എഫ് ഐയുടെ പ്രവൃത്തിയിൽ നിന്നും അവർ പിന്മാറണമെന്നും ഈ രീതിയിലുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് വരുന്ന എസ് എഫ് ഐക്കാരെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് അവരെ സംരക്ഷിക്കുന്ന ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ ഭരണത്തിന്റെ കീഴിലായിരിക്കുന്ന അധികാരികളും അതിൽ നിന്നും പിന്മാറണമെന്നാണ് എ ബി വി പിക്ക് ആവശ്യപ്പെടാനുള്ളത്. നിരവധി അനവധിയായിട്ടുള്ള സമരങ്ങൾ ഈ കനുവച്ചപുരത്തിന്റെ മണ്ണിൽ തന്നെ എ ബി വി പി ഏറ്റെടുത്തിട്ടുണ്ട്. നിരവധി വിഷയങ്ങൾ ഈ കനുവച്ചപുരത്തിന്റെ മണ്ണിൽ തന്നെ എ ബി വി പി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എസ് എഫ് ഐയുടെ നിരവധി ക്യാമ്പസുകളിൽ മയക്കുമരുന്നെത്തുന്നു എന്നിട്ടുള്ള വിവരം പരാതി സഹിതം ഈ പോലീസിന് നൽകിയിട്ടും ഒരു നടപടിയും എടുക്കാൻ വേണ്ടിയിട്ട് അവർ സാധിച്ചിട്ടില്ല. ഒരു നടപടിയും എടുക്കാൻ വേണ്ടിയിട്ട് അവർ മുന്നോട്ട് എത്തിയിട്ടില്ല. നിരവധി അനവധിയായിട്ടുള്ള എസ് എഫ് ഐയുടെ വലിയ വലിയ നേതാക്കളെ മയക്കുമരുന്ന് കേസുകളിൽ അകത്താക്കിയിട്ടും ഈ കനുവച്ചപുരത്തിന്റെ ഐ എച്ച് ആരിയിലും ഐ ടിയിലും ആ രണ്ട് സ്കൂളുകളിലും മയക്കുമരുന്ന്
മയക്കുമരുന്നിന്റെ തോതെത്തുന്നത്, മയക്കുമരുന്നിന്റെ തീവ്രമായിട്ടുള്ള എണ്ണം വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നാം അന്വേഷിക്കണം. എങ്ങനെയാണെന്ന് അന്വേഷിക്കുവാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പോലീസും ഭരണകൂടവും തയ്യാറാകണം. ഒരു വലിയൊരു മേഖലയാണ് നാശത്തിലേക്ക് ഇവിടുത്തെ എസ് എഫ് ഐ തയ്യാറാക്കി വിടുന്നത്. ഒരു വലിയൊരു മേഖലയാകെ തന്നെ അക്രമത്തിന് പ്രേരിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ ഭാവി നശിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു വലിയ രീതിയിലുള്ള നടപടിയുമായിട്ട് ഈ എസ് എഫ് ഐ തയ്യാറായിട്ടുള്ളത്. എസ് എഫ് ഐ നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലൊന്നും വിദ്യാർത്ഥികൾക്ക് വേണ്ടി കിട്ടിയ ഒരു പോരാട്ടവും നടത്താതെ, വിദ്യാർത്ഥികൾക്ക് വേണ്ടി കിട്ട ഒരു നിമിഷം പോലും തെരുവിലിറങ്ങാതെ അക്രമങ്ങൾ മാത്രം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ച. നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികളെ, എതിർച്ചേരിയിൽ അഭ്യർത്ഥിക്കാൻ വന്ന വിദ്യാർത്ഥികളെ കൊന്നൊടുക്കുന്ന കാഴ്ച. അത്തരത്തിൽ സമൂഹത്തിന് വേണ്ടാത്ത സ്വാതന്ത്ര്യം, സോഷ്യലിസം, ജനാധിപത്യം എന്ന വെള്ളക്കൊടിയിൽ എഴുതി വെച്ചിട്ട് ഇവരുള്ള ഒരു ക്യാമ്പസിലും ഇതൊന്നും പ്രാവർത്തികമാകുന്നില്ല. ഇവരുള്ള ക്യാമ്പസുകളിലെല്ലാം തന്നെ ഇത് പ്രാവർത്തികമാക്കിയിട്ടുള്ളത് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ കടന്നുവരവിലൂടെ മാത്രമാണ്. അത്തരത്തിൽ തനുവച്ചപരമൈത്രിയെ ഈ ക്യാമ്പസിലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾ അവിടുത്തെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ട്. തനുവച്ചപരമൈത്രിയിലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾ അവിടെ സോഷ്യലിസം ആഗ്രഹിക്കുന്നുണ്ട്. തനുവച്ചപരമൈത്രിയിലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾ അവിടെ ജനാധിപത്യം പുനരണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അത്തരത്തിൽ ആ ജനാധിപത്യവും സ്വാതന്ത്ര്യവും സോഷ്യലിസവും വരുവാൻ വേണ്ടിയിട്ട് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ വലിയൊരു പട ആ ക്യാമ്പസിന്റെ കവാടത്തിന് മുമ്പ് വരുന്ന നാളുകളിൽ എത്തിയിരിക്കുന്ന കാലം വിദൂരമല്ല എന്ന ഓർമ്മപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ട് ഇനി ഒരു മാർച്ച് ഈ ക്യാമ്പസിലേക്ക് വരും. ഇനി ഏതെങ്കിലും ഒരു വിദ്യാർത്ഥികളെ കഴിഞ്ഞ ദിവസം മുമ്പാടും തന്നെ ഈ വീഡിയോ ഇറങ്ങിയ സമയത്ത് അതിൽ പരിഭ്രാന്തരായിക്കൊണ്ട് ഇവിടുത്തെ വിദ്യാർത്ഥികളെ അപായപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ക്യാമ്പസിലെ ആയിരത്തിന് പുറത്ത് വരുന്ന മുഴുവൻ വിദ്യാർത്ഥികളുടെയും മൊബൈൽ ഫോൺ പേടിച്ചുകൊണ്ട് ഇവിടുത്തെ പി എസ് എഫ് ഐക്കാർ പരിശോധിക്കുന്ന സാഹചര്യമുണ്ടായി. മുഴുവൻ ഷെൽഫുകളും അടിച്ചു പൊട്ടിച്ചുകൊണ്ട് നോക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ഒരു കാലത്ത് അവരുടെ മോസ്കോ എന്ന് പറഞ്ഞിരുന്ന കൊല്ലകിൽ പഞ്ചായത്തിലെ ഈ തനുവച്ചവരുടെ മൈത്രിയിൽ ഇന്ന് അവർ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. തൊട്ടടുത്ത് നിൽക്കുന്ന എസ് എഫ് ഐക്കാരെ പോലും അവർ സംശയിച്ചു തുടങ്ങിയിരിക്കുന്നു. എസ് എഫ് ഐക്കാർക്ക് വരെ മടുത്തു തുടങ്ങി. ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നത് ഏകാധിപത്യ കോട്ടയായിട്ട് അവിടെ പ്രവർത്തിച്ചു വരുന്നത് എന്നിട്ടുള്ള കാഴ്ച നാം മനസ്സിലാക്കണം. അത്തരത്തിൽ ആ ഒരു സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും ഈ ധനുവച്ചപുരം മേഖലയിൽ പേരുവാൻ വേണ്ടിയിട്ട് ഐ എച്ച് ആർ ഡി ക്യാമ്പസിലും ധനുവച്ചപുരം ഐ ടി ഐ ക്യാമ്പസിലും എസ് എഫ് ഐയുടെയും മാർക്സിസ്റ്റ് ഭീകരരുടെയും നേതൃത്വത്തിൽ നടത്തുന്ന ഭീകര പ്രവർത്തനങ്ങൾ അവസാനിക്കുവാൻ വേണ്ടിയിട്ട് എ ബി വി പിയുടെ നേതൃത്വത്തിൽ ഈ ഒരു മാർച്ച് അതിന്റെ തുടക്കം മാത്രമായിട്ട് ആ പറഞ്ഞുകൊണ്ട് ഇതൊരു തുടക്കം മാത്രമാണ്, ഇതൊരു തുടക്കം മാത്രമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു മാർച്ച് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം, ഭാരത മാതാവ് ജയ്. മാർച്ച് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിലേക്കായി ഗ്രീഷ്മായും പ്രതീക്ഷിക്കും. അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ ഊർജ്ജസ്വലരായ പ്രവർത്തകരെ, നിയമപാലകരെ, മാധ്യമ പ്രവർത്തകരെ, ഏവർക്കും വിനീതമായ നമസ്കാരം. എ ബി വി പിയുടെ തന്നെ ധീരബലിദാനിയായ ശ്രീ മുരുകാനന്ദൻ ജിയുടെ പേര് തല ഉയർത്തി നിൽക്കുന്ന ബി ടി എം എൻ എസ് എസ് കോളേജുള്ള ഈ തനുവച്ചപുരത്ത് കുറച്ചു നാളുകളായി നമ്മൾ എസ് എഫ് ഐയുടെ ഗുണ്ടകളുടെ അതിക്രമം കണ്ടുവരികയാണ്. യോഗാ ദിനത്തിന് ശേഷം അവിടുത്തെ പരിപാടി ആസ്വദിച്ചതിനു ശേഷം വീട്ടിലേക്ക് മടങ്ങുന്ന പെൺകുട്ടികളടക്കമുള്ള വിദ്യാർത്ഥികളെ വഴിയിൽ തടഞ്ഞു നിർത്തുകയും അവരെ ആക്രമിച്ച് മുറിവേൽപ്പിക്കുകയും ചെയ്ത ഐ എച്ച് ആർ ഡി കോളേജിലെ മദ്യപാനികളായ ഗുണ്ടകളുടെ ദൃശ്യങ്ങളും അതേപോലുള്ള അവാർഡുകളും നാം മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. അതിനുശേഷമാണ് ഇവിടെ തനുവച്ചപുരം ഐ ടി ഐയിൽ എസ് എഫ് ഐ ഗുണ്ടകളുടെ നേതൃത്വത്തിലുള്ള ആയുധ നിർമ്മാണം. ജയിലിലും പുറത്തുമുള്ള ഗുണ്ടകൾക്ക് വേണ്ടി വിദ്യാലയത്തിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളെ കൊണ്ട് ആയുധം നിർമ്മിക്കുകയും അവരെ അവരുടെ തൊഴിലാളിയാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് നാം ഇന്ന് കണ്ടുവരുന്നത്. വിദ്യയും സൗഹൃദവും മുഴങ്ങിക്കേൽക്കേണ്ട ക്യാമ്പസുകളിൽ എസ് എഫ് ഐയുടെ ക്രൂരമായ പ്രവൃത്തിയാണ് ഇന്ന് കേരളം കണ്ടുവരുന്നത്. ആയുധ നിർമ്മാണത്തിന് പുറമെ ലഹരിയും മദ്യവും വിദ്യാർത്ഥികൾ ഇടയിലൂടെ പ്രചരിക്കുകയാണ് എസ് എഫ് ഐയുടെ ഗുണ്ടകൾ ഇവിടെ നടത്തി വരുന്നത്. ഇവിടെ ഓരോ മാതാപിതാക്കൾക്കും
മക്കൾക്കും അവരുടെ പെൺകുട്ടികളെയും ഇപ്പോൾ ആൺകുട്ടികളെയും വിദ്യാലയങ്ങളിലേക്ക് പറഞ്ഞുവിടാൻ ഭയമാണ്. എസ് എഫ് ഐയുടെ ഓരോ ക്യാമ്പസിലെയും വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾക്ക് അവർ ക്യാമ്പസിലെത്തി വീട്ടിൽ തിരിച്ചെത്തുന്നത് വരെ ഭയമാണ്. തന്റെ മക്കളെയും അവർ ലഹരിക്ക് അടിമകളാക്കുമോ എന്ന ഭയം, തന്റെ പെൺമക്കൾ സുരക്ഷിതമായി വീട്ടിലെത്തുമോ എന്നുള്ള ഭയം, ഇതിന് ഒരു അറുതി വരുത്തണമെന്ന് ഇന്നിവിടെ എ ബി വി പി കുറിച്ചിടുകയാണ്. ക്യാമ്പസുകളിൽ ആയുധ നിർമ്മാണത്തിന് ഒപ്പാശ നിൽക്കുന്ന അധ്യാപകർ പോലും വിദ്യ പകർന്നു നൽകുന്ന ഓരോ അധ്യാപകരും അപമാനമാണ്. ഇനിയും ഈ ആയുധ നിർമ്മാണം നടത്തിയവരെയും അതിനൊത്താശ നിന്നവരെയും ഈ അധ്യാപകരെയും അറസ്റ്റ് ചെയ്യുകയും അവർക്കെതിരായി നടപടി സ്വീകരിക്കുകയും ചെയ്തില്ലെങ്കിൽ ഇതിലും കഠിനമായ പ്രക്ഷോഭ പരിപാടികളുമായി എ ബി വി പി മുന്നോട്ട് വരുമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നടക്കുന്നു. വന്ദേ മാതരം. ഇങ്ങനെ എത്തിച്ചേർന്ന മുഴുവൻ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും മാധ്യമ സുഹൃത്തുക്കൾക്കും നിയമപാലകർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നടത്തുന്നു ഈ മാർച്ച് ഇവിടെ അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു.